ഹലോ, അപ്പോൾ ഇന്ന് നമ്മളിതാ ഇവർ രണ്ട് പേരെയും വെച്ചിട്ടുള്ള നല്ലൊരു ക്രാഫ്റ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു മാലയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പിസ്താ ഷെൽസ് എടുത്തിട്ടുണ്ട്. കണ്ടോ, കുറച്ചെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൽ നല്ല ക്വാളിറ്റി ഉള്ളത് നമുക്ക് മാല ഉണ്ടാക്കാനായിട്ട് എടുത്താൽ മതി. ഞാനിതാ 12 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പം ഒരു മീഡിയം സൈസിലുള്ള മാലയ്ക്കാണ് 12 എണ്ണം ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്യണം. അപ്പം ഞാൻ ബ്ലാക്ക് കളർ പെയിൻ്റ് ആണ് ചെയ്യുന്നത്. കാരണം ബ്ലാക്ക് കളർ ആകുമ്പോൾ നമുക്ക് ഏകദേശം എല്ലാ ഡ്രസ്സിനും ഇടാലോ, അതുകൊണ്ടാണ്. അപ്പോൾ അതാ ഞാൻ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല പോലെ ഡ്രൈ ആയി എടുക്കണം. അപ്പോഴാണ് നമുക്കിത് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക. അപ്പം ഇത് നല്ല പോലെ ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ അത് ഡ്രൈ ആകുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഞാനിതാ ഇവിടെ കുറച്ച് പേപ്പർ പീസുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 1 സെൻറ്റിമീറ്ററും പിന്നെ അതുപോലെ തന്നെ 6 സെൻറ്റിമീറ്ററും ആണ് കേട്ടോ. ഇനി നമുക്കൊരു പെയിൻറ്റ് ബ്രഷിൻ്റെ ലാസ്റ്റ് ഭാഗം, അത്യാവശ്യം തടി കുറഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗത്ത് ഈ പേപ്പർ വെച്ചിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് പിരിച്ചു കൊടുക്കുക. എന്നിട്ട് ആ പേപ്പറിൻ്റെ അറ്റത്ത് ഇത്തിരി പശ തേച്ചിട്ട് ഒട്ടിക്കുക. അപ്പോൾ നമുക്കിതാ ഇതുപോലെ കിട്ടും. അപ്പോൾ അതുപോലെ ഈ പേപ്പേഴ്സ് മുഴുവൻ വെച്ചിട്ട് അങ്ങനെ ചെയ്യാം കേട്ടോ. ഇത് നമ്മൾ ഇതുപോലൊരു മുത്താക്കിയാണ് എടുക്കുന്നത്. ഞാൻ ഒന്നുകൂടി ഇതാ വിരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ ഇതാ ഞാൻ 12 എണ്ണം തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പിസ്താ ഷെല്ലിൽ ഇതുപോലെ പശ തേച്ചിട്ട് ഒട്ടിച്ചെടുക്കുക. കണ്ടോ, ഞാനപ്പോൾ എല്ലാത്തിലും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സൂചി എടുത്തിട്ട് അതിലേക്ക് നൂല് കോർത്ത് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ ഒരു നൂലെടുത്താൽ മതി. എന്നിട്ട് ഞാൻ കുറച്ച് വലിപ്പമുള്ള നൂലെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഇതൊക്കെ ഈ ഒരു ത്രെഡിലേക്ക് കോർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ അവസാനം ഇതിനൊരു ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബ്രഷിൻ്റെ താഴ്ഭാഗം വെച്ചിട്ട് കുറച്ച് വെള്ള കളറുകൊണ്ട് ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ല ഭംഗിയായി. അപ്പോൾ തന്നെ ഞാൻ മുഴുവനും അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഒരു പെഗാണ് കൊളുത്ത്. അപ്പം നമുക്ക് ഇത് ഈ ഒരു മാലയിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ടൈറ്റാക്കാനും അപ്പം നല്ല പോലെ ഇട്ട് വെക്കാനൊക്കെ പറ്റും. അപ്പം ഇത് കടയിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും. നമ്മൾ ഇയറിങ്സിന് ഷോപ്പ് ചെയ്യുമ്പോൾ ഇതും വാങ്ങിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു പെഗിൻ്റെ അടുത്ത ഭാഗത്തേക്ക് തന്നെ നമ്മുടെ ഈ ഒരു നൂല് കെട്ടിക്കൊടുക്കുക. ഞാനിതാ ഇതുപോലെ കെട്ടിക്കൊടുത്ത് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ മാല ഇവിടെ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി ഞാനിത് കഴുത്തിലിട്ടു കേട്ടോ. അപ്പോൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് നല്ല പോലെ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഫംഗ്ഷനിലൊക്കെ ഇടാൻ പറ്റും, നല്ല രസം ഉണ്ടാവും. കണ്ടോ, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. അപ്പം ഈ ഒരു നെക്ലേസ് റെഡി ആയിട്ടുണ്ട്.